മിൻ ടി വി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു മാജിക്കാണ്. ഏവർക്കും മാജിക് ഇഷ്ടമാണ്. ഇവിടെ 32 ചിത്രങ്ങൾ നൽകുകയും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആ വിചാരിക്കുന്ന ചിത്രത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂ. വളരെ രസകരമായ ഒരു മാജിക്. ഇത് മാജിക് മാത്രമല്ല, ഗണിത പസിൽ കൂടിയാണ്, അതുപോലെ മെമ്മറി ടെക്നിക്സ് കൂടിയാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വിദ്യയാണ്. ഏവർക്കും ഇത് കണ്ട് മനസ്സിലാക്കാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചുവടെയുള്ള ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. നമുക്ക് മാജിക്കിലേക്ക് കടക്കാം. എല്ലാ മാജിക്കുകളും ചില കാര്യങ്ങൾ മറച്ചു വെച്ച് അതിവേഗം അവതരിപ്പിക്കുന്ന വിദ്യകളാണ്. ഇന്ന് ഗണിത പസലുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി നടത്തുന്ന ഈ മാജിക്ക് നിങ്ങൾക്ക് ഏവർക്കും വളരെ ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 12 നമ്പേഴ്സ് നൽകുകയും ആ നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നിങ്ങൾ വിചാരിച്ച ശേഷം ഒരാളുടെ കണ്ണിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു. കുറച്ചു നേരം ആ കണ്ണുകളിലേക്ക് നോക്കിയ ശേഷം വീണ്ടും ഒരു 11 നമ്പർ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രത്യക്ഷപ്പെട്ട നമ്പറിൽ നിങ്ങൾ വിചാരിച്ച സംഖ്യയില്ല. ഇതൊരു അത്ഭുതത്തോടെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? എന്നാൽ ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ തന്ത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്ന 12 സംഖ്യകളും പിന്നീട് വരുന്ന 11 നമ്പറുകളിൽ ഇല്ല എന്നതാണ് അർത്ഥം. നാം വിചാരിച്ച നമ്പർ മാത്രമല്ല, മുമ്പ് കണ്ട 12 നമ്പറുകളും പിന്നീട് വരുന്ന 11 നമ്പറുകളിൽ ഇല്ല. ഇങ്ങനെ കാണികളെ വെട്ടികളാക്കുന്ന ചില പസിലുകളുടെ വീഡിയോകൾ നമ്മുടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി നാം കാണുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് കാണിക്കുന്ന ഈ 32 ചിത്രങ്ങൾ ആ രൂപത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. കൃത്യമായിട്ട് ഇതൊരു ഗണിത പസിൽ കൂടിയുമായിട്ടുള്ള മാജിക്കാണ്, മായാജാലമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ലോജിക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിൽ കാണിക്കുന്ന 32 ചിത്രങ്ങൾ, പേന മുതൽ ട്രോഫി വരെ, പേനയുണ്ട്, താറാവുണ്ട്, ഫാന്, നാരങ്ങ, കൈ, ആന, ആക്സ്, ബലൂൺ, വിസില്, ബാറ്റും ബോള്, വൈക്കം മുഹമ്മദ് ബഷീറെ, ക്ലോക്ക്, ഹൈക്കോർട്ട്, കേരളം, മഹാനായ ഗാന്ധിജി, അതുപോലെ പെൺകുട്ടികൾ, അതിമനോഹരമായ റോഡുണ്ട്, ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ്, വോട്ടിൻ്റെ ബോക്സ് ഉണ്ട്, അതോടൊപ്പം ട്രെയിന്, പാർലമെൻറ്റ് മന്ദിരം, പൗർണമിയായിട്ടുള്ള ഒരു ചന്ദ്രൻ നമുക്ക് കാണാം, ഗണിതശാസ്ത്രജ്ഞനായ രാമാനുജൻ, ഖുർആൻ, ഇന്ത്യൻ ഫ്ലാഗ്, അതുപോലെ തന്നെ അപ്പൂപ്പൻ, അക്ഷരമാലകൾ, റൂബിക് ക്യൂബ്, നല്ലൊരു ബൾബ്, തെളിഞ്ഞു നിൽക്കുന്ന ബൾബുണ്ട്, നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യമുണ്ട്, അതുപോലെ ഒരു കലണ്ടറുണ്ട്, നല്ല പൂവുണ്ട്, അവസാനം ട്രോഫിയുണ്ട്. ഇങ്ങനെയുള്ള 32 ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കാണപ്പെടുകയാണ്. ഈ ചിത്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നാം വിചാരിച്ചാൽ നിങ്ങൾ വിചാരിച്ച ചിത്രം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതാണ്, ഞാൻ പറഞ്ഞിരുന്നതാണ്. ഈ മാജിക്ക് അവതരിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥിയും കൂടിയായ അഭിനന്ദാണ്. സെൻറ്റ് ജോസഫ് കോൺവെൻ്റ് സ്കൂളിലെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 32 ചിത്രങ്ങളാണുള്ളത്. മഹാത്മാഗാന്ധിജിയുണ്ട്, ഗണിത ശാസ്ത്രജ്ഞനുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യമുണ്ട്, പാർലമെൻറ്റ് മന്ദിരമുണ്ട്, കേരളമുണ്ട്, റോഡുണ്ട്, ഗേൾസ് ഉണ്ട്, അല്ലേ? ഇതിൽ നിന്ന് ഒരു ചിത്രം മനസ്സിൽ വിചാരിച്ചോളൂ. വിചാരിച്ചു, ഓക്കെ. അഭിനന്ദ് ഒരു ചിത്രം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന ഏവർക്കും ഈ ഗെയിമിൽ പങ്കെടുക്കാം. ഈ മാജിക്കിലെ 32 വസ്തുക്കളിൽ നിന്ന് ഒരു ചിത്രം അഭിനന്ദ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ആ ചിത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരും. വളരെ നിരീക്ഷിക്കുക, അഭിനന്ദിനോട് ഞാൻ ചോദിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഒന്നുമില്ലാതെ അഭിനന്ദ് വിചാരിക്കുന്ന ചിത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരും. അഭിനന്ദ് ഇനി തുടർന്നുള്ള 5 ചാർട്ടുകൾ കാണിക്കും. ഈ 5 ചാർട്ടുകളിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറയണം.
ഞാൻ കാണിക്കുന്ന 5 ചാർട്ടുകളിൽ ഈ ചിത്രങ്ങളടങ്ങിയ 32 ചിത്രങ്ങളിൽ നിന്ന് ഓരോ ചാർട്ടിലും 16 ചിത്രങ്ങൾ വീതമുണ്ട്. ആ ചാർട്ടുകൾ നോക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ചാർട്ട് നോക്കിയിട്ട് അതിൽ ഉണ്ടെങ്കിൽ യെസ് എന്നറിയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കാം അഭിനന്ദ്. ഒന്നാമത്തെ ചിത്രം നോക്കൂ, ഇതിൽ കാണുന്നുണ്ടോ? യെസ്, ഒന്നാമത്തെ ചിത്രത്തിൽ ഉണ്ട്, ഒന്നാമത്തെ ചിത്രത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചാർട്ടിലേക്ക് നോക്കുക അഭിനന്ദ്. രണ്ടാമത്തെ ചാർട്ടിൽ ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, രണ്ടാമത്തെ ചാർട്ടിലും അഭിനന്ദ് പറയുന്നു ഉണ്ട് എന്ന് പറയുന്നു. മൂന്നാമത്തെ ചാർട്ടിലേക്ക് നോക്കാം. മൂന്നാമത്തെ ചാർട്ട് നോക്കുക അഭിനന്ദ്. അഭിനന്ദ് നോക്കൂ, എന്താണ് മൂന്നാമത്തെ ചാർട്ടിൽ ഉണ്ടോ ഇല്ലയോ? ഓക്കെ, മൂന്നാമത്തെ ചാർട്ടിലും ഉണ്ട്, മൂന്നാമത്തെ ചാർട്ടിലും ഉണ്ട്. അപ്പൊ നാലാമത്തെ ചാർട്ടിലേക്ക് നോക്കാം. നാലാമത്തെ ചാർട്ട്, ഓക്കെ, നാലാമത്തെ ചാർട്ടിൽ ഇല്ല എന്നാണ് പറയുന്നിരിക്കുന്നത്. നാലാമത്തെ ചാർട്ടിൽ ഇല്ല. അഞ്ചാമത്തെ ചാർട്ടിലേക്ക് നോക്കാം. അഞ്ചാമത്തെ ചാർട്ടിൽ കൂടി നോക്കിയിട്ട് അഭിനവ് എന്താണ് അഭിനന്ദ് പറഞ്ഞിരിക്കുന്ന ആ ചിത്രം ഏതാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. യെസ്, ഇങ്ങനെയുള്ള ഈ 5 ചിത്രങ്ങൾ കാണിച്ച് അഭിനന്ദ് എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അഭിനന്ദ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ചിത്രം ഖുർആൻ എന്ന ആ ചിത്രമാണ് അഭിനന്ദ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. ഒന്നിലുണ്ട്, അതുപോലെ രണ്ടിലുണ്ട്, മൂന്നിലുണ്ട്, അതുപോലെ നാലില്ല, അഞ്ചാമത്തെ ചിത്രത്തിൽ കൂടിയുണ്ട്. അപ്പോൾ അതിന് അഭിനന്ദ് കണ്ടിരിക്കുന്ന ചിത്രം ഏതാണെന്ന് നമുക്ക് ഉറക്കെ പറയാം. അത് ഖുർആൻ എന്ന ചിത്രമാണ്. കൺഗ്രാജുലേഷൻ അഭിനന്ദ്. ഓക്കെ, ഇനി അഭിനന്ദ് ിലേക്ക് പോയിരിക്കാം. ഇനി നിങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ ചാർട്ടിൽ കാണുന്ന 32 ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക, അതിനുശേഷം കൃത്യമായി ഓർത്ത് എഴുതി വെക്കുക. തുടർന്നുള്ള 5 ചാർട്ടുകൾ ഞാൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രം ഇതാ കാണിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. രണ്ടാമത്തെ ചാർട്ടിലേക്ക് നോക്കുക. രണ്ടാമത്തെ ചാർട്ട് ഇതാണ്. ഈ ചിത്രത്തിൽ ഡെക്ക് മുതൽ ആരംഭിച്ച് അവസാനം ഫ്ലവറിൽ എത്തിയിരിക്കുന്ന ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ യെസ് എന്നറിയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇവിടെ കാണിക്കുന്ന മൂന്നാമത്തെ ചിത്രം, നാരങ്ങ കൊണ്ട് തുടങ്ങി അവസാനം ഫ്ലവറിൽ അവസാനിക്കുന്ന ഈ ചിത്രങ്ങൾ 16 ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ യെസ് എന്നറിയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇവിടെ നോക്കുക നാലാമത്തെ ചിത്രം. നാലാമത്തെ ചിത്രം ബലൂൺ കൊണ്ട് ആരംഭിച്ചു ഫ്ലവറിൽ അവസാനിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ യെസ് എന്നറിയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. അഞ്ചാമത്തെ ചിത്രം ഗേൾസ്, പെൺകുട്ടികൾ മുതൽ അവസാനം താഴെയുള്ള ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ 16 ചിത്രങ്ങളിൽ നിങ്ങൾ വിചാരിച്ച ചിത്രം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ യെസ് എന്നിട, അല്ലെങ്കിൽ നോ എന്ന് നിങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ നൽകിയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ചിത്രം ഏതാണെന്ന് ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്കറിയണം. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു? നിങ്ങൾക്കും പഠിക്കുക. ഇതൊരു മെമ്മറി ടെക്നിക്സാണ്, ഇതൊരു ഫസിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.